ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് മെൻസ് കുർത്തയിൽ രാധാകൃഷ്ണ പെയിൻറ്റിംഗ് ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം വീഡിയോ ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം കുർത്തയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെയിൻറ്റിങ് വർക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് എൻ്റെ സൈഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കുർത്തയിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വൈറ്റ് കാർബൺ ഉപയോഗിച്ചിട്ടാണ് ട്രേസ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് കളറായതുകൊണ്ടാണ് വൈറ്റ് യൂസ് ചെയ്തത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കാർബൺ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ളത് ഒരു സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ് തുണി. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ആ കളറ് കൊടുത്താൽ കാണില്ല. അതുകൊണ്ട് ഫസ്റ്റ് വാഷ് ഇതുപോലെ വൈറ്റ് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കളർ ചെയ്യുകയാണ്. കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ എന്താ വെച്ചാൽ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് വൈറ്റ് കൊടുക്കുകയാണ്. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് കളറാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബ്രൈറ്റായിട്ട് കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇപ്പം മയിൽ പീലിയുടെ കണ്ണിന് ബ്ലൂ കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ പെയിൻ്റ് അങ്ങനെ തുണി അബ്സോർബ് ചെയ്തിട്ട് ആ കളർ കാണാൻ പറ്റില്ല. അപ്പോൾ വൈറ്റ് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ പേൾ ബ്ലൂ ആണ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ കളർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ആ രണ്ട് കളറും തമ്മിൽ മിക്സായി പോകും. അപ്പോൾ വൈറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ കളർ കൊടുക്കാം.
അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.